ഗ്രേസ് കാർഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. മഴയൊക്കെ തുടങ്ങി നമ്മുടെ പ്ലാന്റുകൾക്ക് പി എച്ച് കൃത്യമായ രീതിയിൽ ക്രമീകരിക്കപ്പെട്ടില്ലെങ്കിൽ നാം കൊടുക്കുന്ന വളം പ്ലാന്റുകൾക്ക് വലിച്ചെടുക്കുവാനായിട്ട് കഴിയില്ല. തന്നെയുമല്ല പ്ലാന്റുകളുടെ വളർച്ചയും അത് ബാധിക്കുമെന്ന് വ്യക്തമാണ്. അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്ലാന്റുകൾക്ക് അതിൻ്റെ പി എച്ച് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഡോളോമേറ്റ് നമ്മൾ ഇടാൻ പോവുകയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന അറ്റക്കിൻ്റെ ഡോളോമേറ്റ് ആണ്. ഡോളോമേറ്റിന് ഇത് കാൽസ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, കാർബണേറ്റ് ഉണ്ട്. ഇനി നമുക്ക് മറ്റൊരു മാധ്യമവും കൂടെ പരിചയപ്പെടാം. ഇത് പച്ചക്കക്ക പൊടിച്ചതാണ്, പച്ചക്കക്ക പൊടിച്ചത്. ഇത് കാൽസ്യം കാർബണേറ്റ് ആണ്, ഇതിൽ കാൽസ്യം ഉണ്ട്. മറ്റൊന്ന് ഇതിവിടെ ഞാൻ വെച്ചിട്ടുണ്ട്, കാണാം, വെളുത്ത നിറത്തിൽ. ഇത് കുമ്മായമാണ്, നീറ്റുകക്ക കുമ്മായമാക്കിയത്. ഡോളോമേറ്റിൽ കാൽസ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, പച്ചക്കക്കയിൽ കാൽസ്യം ഉണ്ട്. എന്നാൽ കുമ്മായത്തിൽ കാൽസ്യം ഹൈഡ്രോക്സൈഡാണ് അടങ്ങിയിരിക്കുന്നത്. ഇതിൽ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. ഡോളോമേറ്റ് നമുക്ക് ഉപയോഗിക്കുമ്പോൾ മഗ്നീഷ്യം കൂടെ പ്ലാന്റിന് കിട്ടുമെന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. മഗ്നീഷ്യം നമ്മുടെ പ്ലാന്റുകളുടെ വളർച്ചയ്ക്കും ഇത് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ്. പച്ചക്കക്ക ഉപയോഗിക്കുമ്പോൾ കാൽസ്യം മാത്രമേ ലഭിക്കുകയുള്ളൂ. പക്ഷേ പച്ചക്കക്ക പൊടിച്ചതിന് ഗുണങ്ങളേറെയാണ്. നമ്മൾ ഈ കുമ്മായം ഇടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ, ഈ കുമ്മായവും മണ്ണിലെ ഈർപ്പവും കൂടെ തമ്മിൽ പ്രതിപ്രവർത്തനം നടന്ന് ചൂടുണ്ടാകുകയും അത് വേരുകളെ വേരിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല മണ്ണിരകൾ, സൂക്ഷ്മജീവികളൊക്കെ ഈ ചൂടിൻ്റെ ഫലമായിട്ട് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. പ്ലാന്റിനെ തന്നെ ബാധിക്കുവാൻ ഒരു സാധ്യതയുള്ളൊരു ഘടകമാണ് ഈ കുമ്മായം എന്ന് പറയുന്നത്. മാത്രമല്ല ഈ കുമ്മായം ഇടുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ പി എച്ച് ലെവൽ 9 വരെ 7 ആണ് സാധാരണ നോർമൽ എന്ന് പറയുന്നത്. 9 വരെ ഉയരുകയും മഴയുള്ള സമയമാണല്ലോ ഇപ്പോൾ, മഴ പെയ്ത് ഈ കാൽസ്യമൊക്കെ ഒഴുകിപ്പോകുമ്പോൾ ഇത് 6 താഴുവാനിടയായിത്തീരും. എന്നാൽ ഈ പച്ചക്കക്ക നമ്മൾ ഉപയോഗിക്കുമ്പോൾ കാൽസ്യം കാർബണേറ്റ് ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രതിപ്രവർത്തനവും നടക്കുന്നില്ല, ചൂടുണ്ടാകുന്നില്ല, പ്ലാന്റുകൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കുവാനായിട്ട് കഴിയുന്നു. നമ്മൾ ഈ ഡോളോമേറ്റും ഈ കുമ്മായി ഉപയോഗിക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇതിട്ടതിന് ശേഷം ഒരു 10 മുതൽ 14 ദിവസം വരെ കഴിഞ്ഞിട്ട് നമുക്ക് മറ്റ് എന്ത് വളങ്ങളും ചേർക്കാനായിട്ട് കഴിയുള്ളൂ. പച്ചക്കക്ക പൊടിച്ച് നമ്മൾ പ്ലാന്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം കഴിഞ്ഞ് നമുക്ക് മറ്റു വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ പച്ചക്കക്ക ഉപയോഗിക്കുക, മഗ്നീഷ്യം കൂടെ വേണമെങ്കിൽ ഡോളോമേറ്റ് നമ്മൾ ഉപയോഗിക്കുക. ഞാനിന്ന് ഡോളോമേറ്റാണ് ഉപയോഗിക്കുന്നത്, അപ്റ്റെക്കിൻ്റെ പ്രോഡക്റ്റാണിത്. ഈ പച്ചക്കക്ക ഞാൻ മണ്ണ് ട്രീറ്റ് ചെയ്യുവാനായിട്ടും അതുപോലെ പ്ലാന്റുകളൊക്കെ നടുമ്പോൾ ഒരു നടുന്നതിനൊരു 4 ദിവസം മുമ്പ് ഈ പച്ചക്കക്ക പൊടിച്ചത് വിതറി നനയ്ക്കാറുണ്ട്. അപ്പോൾ കുമ്മായം നമ്മൾ ഒഴിവാക്കുന്നത് തന്നെയാണ് ഉത്തമം. മഴയുടെ സമയത്ത് ഈ ഡോളോമേറ്റോ അല്ലെങ്കിൽ പച്ചക്കക്ക പൊടിച്ചോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്ലാന്റുകളുടെ ആ പി എച്ചും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. ഇപ്പോൾ എൻ്റെ പുറകിൽ നിൽക്കുന്നത് സബാറ ജബോട്ടിക്കാവയാണ്. ഇത് ഏകദേശം ഒരു 5 വർഷം കഴിഞ്ഞൊരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് 5.5 to 6.5 വരെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഞാൻ ഈ ഡോളോമേറ്റ് ഇട്ട് കൊടുക്കുന്നില്ല. അതുപോലെ ഓറഞ്ചിൻ്റെ പ്ലാന്റുകളുണ്ട് എനിക്ക്, അതിനൊക്കെ ഈ 5.5 to 6.5 ആണ്. അതുകൊണ്ട് അതിനൊന്നും ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. എന്നാലും എനിക്ക് മുന്തിരിയുണ്ട്, സാധാരണ ഗ്രേപ്പ് ഇവിടെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്, ഞാനത് കാണിച്ചു തരാം. മുന്തിരിക്ക് സാധാരണ 4.5 to 8.5 വരെ വരാം. ഏത് ലെവലിലും മുന്തിരിക്ക് പ്രശ്നമില്ല. മറ്റ് പ്ലാന്റുകളുണ്ട്, റംബൂട്ടാനുണ്ട്, മംഗോസ്റ്റിനുണ്ട്, അതുപോലെ മാവുകൾ. അപ്പോൾ ഇതിനൊക്കെ ഈ ഡോളോമേറ്റ് ഇന്ന് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ നമ്മൾ ചോട്ടിൽ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് എൻ്റെ സബാറ പ്ലാന്റാണ്. നമ്മൾ ചോടിനോട് ചേർത്ത് ഒരിക്കലും ഒരു വളവും അല്ലെങ്കിൽ ഒന്നും ഒരു കാര്യങ്ങളും നമ്മൾ ഇപ്പോൾ മീൻ കഴുകിയുള്ള ഇറച്ചി കഴുകിയുള്ളതൊക്കെ
ഒക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ ചോട്ടിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഏത് പ്ലാന്റ് ഏത് വളമാകട്ടെ, ഓർഗാനിക് ആയിക്കോട്ടെ അത് കെമിക്കൽ ആയിക്കോട്ടെ, ഇപ്പം നമ്മൾ ചാണകം പുളിപ്പിച്ചൊഴിക്കാറുണ്ട്, അതുപോലെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചൊഴിക്കാറുണ്ട്, ഒരു സാധനവും നമ്മൾ ഈ പ്ലാന്റിൻ്റെ തടിയോട് ചേർത്ത് ഒഴിച്ചു കൊടുക്കരുത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഒരു ഫോട്ടോ ഇട്ടു. അദ്ദേഹത്തിൻ്റെ പിങ് പോങ് പ്ലാന്റ് ഏകദേശം ഒരു 5-6 വർഷം പ്രായമായ പ്ലാന്റാണ്, നിറച്ച് കായുണ്ടായിട്ടുണ്ട്, വലിയ പ്ലാന്റാണ്. അദ്ദേഹം ഈ ചോടിനോട് ചേർന്ന് വളയിട്ടു, ആ കംപ്ലീറ്റ് പ്ലാന്റ് ഉണങ്ങിപ്പോയി, കായകളെല്ലാം നഷ്ടപ്പെട്ടു, വലിയ സങ്കടത്തിലാണ് അദ്ദേഹം. എൻ്റെ മറ്റൊരു സുഹൃത്ത് അതുപോലെ ഓർഗാനിക് വളമാണ് ചെയ്തത്, കപ്പൽ എന്നുള്ള ഒരു പ്ലാന്റ് വാട്ടർ സംഭവിച്ചിരിക്കുകയാണ്. എൻ്റെ ഈ സവാറയിടയ്ക്കും ഈ മീൻ കഴുകിയ വെള്ളം അതുപോലെ ഇറച്ചി കഴുകിയ വെള്ളമൊക്കെ ചോട്ടിലൊഴിച്ചിട്ട് ചേർത്തൊഴിച്ചിട്ട് അതിൻ്റെ അഗ്രഭാഗത്ത് ഇലകളൊക്കെ കരിയുകയും കൊമ്പുകളെ കരിയുകയും ചെയ്തു, എന്നാൽ അത് റിക്കവർ ചെയ്തു എന്നുള്ളത് നന്നായിട്ട് പിന്നെ നനച്ചു കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് വളം ചെയ്താൽ, അത് ഓർഗാനിക് ആയിക്കോട്ടെ കെമിക്കൽ ആയിക്കോട്ടെ നമ്മൾ ചാണകം പൊളിപ്പിച്ചതായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, ചോട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കാതെ അത്യാവശ്യം നല്ല അകലത്തിൽ തന്നെ, അത് വേര് വന്ന് അത് വലിച്ചെടുത്തോളും. നമ്മൾ അടുത്തിടുമ്പോൾ നമ്മൾ പലപ്പോഴും ഫെർട്ടിലൈസർ കൊടുക്കുന്നത് പെട്ടെന്ന് കായ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വളരാൻ വേണ്ടിയിട്ട് കൂടുതൽ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, പക്ഷേ അതുകൊണ്ട് ദോഷവും നമുക്കുണ്ട്. നമ്മൾ എപ്പോഴും വളം ഉപയോഗിക്കുമ്പോൾ കുറഞ്ഞ അളവിൽ ഉപയോഗിക്കുക, പ്ലാന്റിൻ്റെ ചോട്ടിൽ നിന്ന് വളരെ അകലത്തിൽ നമ്മൾ ഇടുക, അതുപോലെ നമ്മൾ ഈ ചാണകം പൊളിപ്പിച്ചോ കൊടുക്കുമ്പോൾ വളരെ നേർപ്പിച്ച്, നമ്മൾ പുതുതായിട്ട് നടന്ന പ്ലാന്റുകളൊക്കെ കൊച്ചു പ്ലാന്റുകൾക്കൊക്കെ നമ്മൾ ഈ ഇതൊക്കെ ഒഴിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഒഴിക്കുമ്പോൾ ആ കടയോട് ചേർന്ന് ഒഴിക്കാതിരിക്കാനായിട്ട് ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പ്ലാന്റ് വളർന്നതിന് ശേഷവും നമ്മൾ കടഭാഗത്ത് ഒന്നും ഒഴിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോൾ പറയുമായിരിക്കും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ മേ ബി അത് നിങ്ങളുടെ ഒരു ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചിലപ്പോൾ അങ്ങനെ വരാം, രക്ഷപ്പെട്ടെന്നിരിക്കാം. പക്ഷേ അനുഭവസ്ഥരുടെ കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എൻ്റെ മരമുന്തിരി സബാറ പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിൽ ഇതിൻ്റെ കടയോട് ചേർന്ന് മീൻ കഴുകിയ വെള്ളവും അതുപോലെ ഇറച്ചി കഴുകിയ വെള്ളമൊക്കെ പതിവായിട്ട് ഒഴിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പ്ലാന്റിൻ്റെ അഗ്രഭാഗം ഇലകൾ കരിയുകയും അഗ്രഭാഗത്തുള്ള തണ്ടുകളൊക്കെ പയ്യെ കരിയുവാനിടയായി തീർന്നു. എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ചൂടിനോട് ചേർന്ന് നമ്മൾ വളം കൊടുത്തിട്ടാണ് ഈ ഒരു പ്രശ്നം വന്നത്. പിന്നീട് ഞാനിത് നന്നായിട്ട് നനച്ചു കൊടുത്തുകൊണ്ട് പ്ലാന്റ് റിക്കവറായി പോന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കടഭാഗത്തോട് ചേർന്ന് വളങ്ങളും ഇടാൻ ഇടയായിത്തീരരുത്, എപ്പോഴും അകത്തി കൊടുക്കണം. അധികം വളം ചെയ്യുന്നതിലല്ല കാര്യം, എപ്പോഴും നമ്മൾ കുറഞ്ഞ അളവിൽ, അത് ഓർഗാനിക് ആയിക്കോട്ടെ കെമിക്കൽ ആയിക്കോട്ടെ, എപ്പോഴും കുറഞ്ഞ അളവിൽ പലതവണയായിട്ട് കൊടുക്കുന്നതാണ് പ്ലാന്റുകൾക്കും വലിച്ചെടുക്കുവാനായിട്ട് എളുപ്പം. അപ്പോൾ അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ പ്ലാന്റിന് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇടയായിത്തീരും. അപ്പോൾ നമ്മൾ pH പ്ലാന്റുകളുടെയൊക്കെ pH മനസ്സിലാക്കിയിട്ടാണ് ഈ ഡോളോമൈറ്റ് അല്ലെങ്കിൽ പച്ചക്കക്ക പൊടിച്ചോ ഒക്കെ കൊടുക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് pH നമ്മുടെ മണ്ണ് പരിശോധിക്കുമ്പോൾ കൊടുത്താലും നമുക്ക് pH അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ലളിതമായ രീതിയിൽ അറിയണമെങ്കിൽ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്, pH മീറ്റർ ആണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് pH നമുക്ക് അറിയാനായിട്ട് കഴിയും. ഇത് പല രീതിയിലുള്ള പ്രോഡക്റ്റുകളുണ്ട്. കമ്പികൾ വളരെ ഹാർഡല്ല, അപ്പോൾ നമ്മൾ മണ്ണിലേക്ക് കുത്തി ഇറക്കുമ്പോൾ ഇത് ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മണ്ണ് കിളച്ചിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് മാത്രമേ ഇത് മണ്ണിലേക്ക് കിടത്തി വിടാവുള്ളൂ. ഏകദേശം ഒരു 3/4 ഭാഗത്തോളം നമ്മൾ കിടത്തി വിടണം. അല്ലെങ്കിൽ നമ്മുടെ ചട്ടികളൊക്കെ നട്ടിരിക്കുന്നത്, ഇതിപ്പോൾ എൻ്റെ ബ്ലൂബെറി ആണ്. ഇത് വളരണത് 4.5 to 5.5 വരെയുള്ള pH ഇത് വളരെയുള്ളൂ, അല്ലെങ്കിൽ ഈ പ്ലാന്റ് നശിച്ചു പോകും. ഇത് പ്രത്യേകമായി തയ്യാറാക്കിയ പോട്ടി മിക്സ് ആണ് ഞാൻ അതിന് വേണ്ടിയിട്ട്. ബ്ലൂബെറി നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കുവാൻ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു പ്ലാന്റ് ആണ്, എന്നാൽ ചില സ്ഥലങ്ങളിൽ കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ശരിക്കും അതിനുള്ള പരിചരണം കൊടുത്തെങ്കിൽ മഴ നനയാതൊക്കെ വെച്ച് കൂളിങ്ങൊക്കെ അത്യാവശ്യം വേണം, പ്രത്യേക പോട്ടി മിക്സ് വേണം, pH കൃത്യമായിരിക്കണം. വഴിയും നമുക്ക് pH നോക്കാം, അങ്ങനെ പല വഴിയിൽ pH മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ പ്ലാന്റുകളുടെ pH നോക്കിയിട്ടാണ് ഒരു പരിധിവരെ നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പം ഞാൻ ഈ പ്ലാന്റിൻ്റെ pH ഞാൻ ഈ pH മീറ്റർ ഒന്ന് പരിശോധിക്കുകയാണ്. ഇതിൽ 3 ഓപ്ഷൻ ആണുള്ളത്, ഞാൻ നേരത്തെ ഒന്ന് പരിചയപ്പെടുത്തിയതാണ്. മോയ്സ്ചറുണ്ട്, ലൈറ്റുണ്ട്, അതുപോലെ pH ഉണ്ട്. ഇതിൽ pH കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്, ഏകദേശം 4.5 കറക്റ്റ്. ഇതിന് വേണ്ടത് 4.5 to 5.5 വരെയാണ്. അതെ, കൃത്യമായിട്ട് കാണാം. 4.5 വന്ന്
നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. ബ്ലൂബെറി പ്ലാന്റ് നമുക്ക് പി എച്ച് ലെവല് പരിശോധിക്കാവുന്നതാണ്. നമ്മൾ പി എച്ച് ഒക്കെ നോക്കിയതിന് ശേഷം ഇത് വൃത്തിയായിട്ട് നമ്മൾ തുടച്ച് വെക്കണം, അല്ലെങ്കിൽ ഇത് പിന്നീട് അത് കേടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായിട്ടൊക്കെ തുടച്ച് ഒരു തുണി ഉപയോഗിച്ച് നമ്മൾ തുടച്ചിത് വെക്കണം. ഇതിൻ്റെ ഇലക്ട്രോണിക് രീതിയിലുള്ള പി എച്ച് മീറ്റർ കിട്ടും, അതിനൊക്കെ വില കൂടുതലാണ്. അത്യാവശ്യം എനിക്ക് ഈ ബ്ലൂബെറി ഇവിടെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാനിത് വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്കിനി പ്ലാന്റുകൾക്ക് ഡോളമേറ്റ്, ഞാൻ ഡോളമേറ്റാണ് ഉപയോഗിക്കുന്നത്. കാൽസ്യം മഗ്നീഷ്യം, ഇതിൽ കാൽസ്യം കാർബണേറ്റ്, ഇത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് കുമ്മായം. അപ്പോൾ നമ്മളെപ്പോഴും ഒന്നല്ലെങ്കിൽ ഡോളമേറ്റ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ പച്ചക്കക്ക പൊടിച്ച് നമ്മുടെ പ്ലാന്റുകൾക്ക് ഉപയോഗിക്കുക. ഇട്ടതിന് ശേഷം ഒരു 10 മുതൽ 14 ദിവസം കഴിഞ്ഞിട്ട് വേപ്പിൻ പിണ്ണാക്ക് പൊടിച്ചത്, അത് അപ്റ്റക്കിൻ്റെ തന്നെയാണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അത് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് പ്ലാന്റുകൾക്കൊക്കെ ചൂട്ടിൽ കൊടുക്കും. അതിനുശേഷം ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരല്പ യൂറിയ എല്ലാ പ്ലാന്റുകൾക്കും ഇട്ട് കൊടുക്കും. അതിനുശേഷം ഒരു 15 ദിവസം കഴിഞ്ഞ് NPK കൊടുക്കും. അതിനുശേഷം ഒരു മാസം കഴിഞ്ഞ് മൈക്രോ ന്യൂട്രിയൻ്റ് കൊടുക്കും. ഇത്രയും ഒരു 6 മാസത്തേക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യും. റംബൂട്ടാൻ അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ എഡോലോങ്ങനൊക്കെ കായായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കായായിട്ട് നിൽക്കുന്ന പ്ലാന്റുകൾക്കൊന്നും ഇപ്പോൾ ഇത് കൊടുക്കുന്നില്ല. അതിനെല്ലാം നമ്മളതിൻ്റെ വിളവെടുപ്പിന് ശേഷമാണ് ഡോളോമൈറ്റ് കൊടുത്തിട്ട് വേപ്പിംഗ് കുരു കൊടുത്ത് യൂറിയ കൊടുത്ത് NPKയും മൈക്രോന്യൂട്രിയൻ്റൊക്കെ പ്ലാന്റുകൾക്ക് കൊടുക്കുന്നത്. മഴക്കാലത്താണ് അല്പം ഒരു ഇപ്രകാരമുള്ള ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമ്മൾ മഴയോ കഴിയുമ്പോൾ പിന്നെ കമ്പോസ്റ്റോ ജീവാമൃതമൊക്കെ പ്ലാന്റുകൾക്ക് കൊടുക്കാറുണ്ട്. ഈ രീതിയിലൊക്കെയാണ്. പിന്നെ ഫ്ലവറിങ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് പൊട്ടാഷ് അല്പം കൊടുക്കാറുണ്ട്. പിന്നീട് കൊടുക്കുന്നതെല്ലാം കോഴി കമ്പോസ്റ്റും അതുപോലെ ചാണക കമ്പോസ്റ്റ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ഈ മുന്തിരി, എൻ്റെ മുന്തിരി പ്ലാന്റ് ഉണ്ട്. ഇത് ഫ്ലവർ ചെയ്ത പ്ലാന്റാണ്. കഴിഞ്ഞ വർഷം ഫ്ലവർ ചെയ്തിരുന്നു. ഈ പ്രാവശ്യം അത് ഫ്ലവർ ചെയ്ത് മഴ സമയമായിരുന്നു, അതെല്ലാം പോയി. ഇപ്രാവശ്യം നന്നായിട്ട് തളർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പ്ലാന്റിൻ്റെ ചുവട്ടിലേക്ക് ഈ ഡോളോമൈറ്റ് ഇട്ട് കൊടുക്കാം. ഇതാണ് എൻ്റെ മുന്തിരി പ്ലാന്റ്. അത്യാവശ്യം നന്നായിട്ട് പടർന്നിട്ടുണ്ട്, അങ്ങേറ്റം വരെ ഉണ്ട്. ഇതുപോലെ പ്രത്യേകമായിട്ട് തയ്യാറാക്കിയ പന്തലിലാണ് കയറ്റി വിട്ടിരിക്കുന്നത്. ഏകദേശം ഒരു ഈ പ്രാവശ്യം ഡിസംബറിൽ ഇത് ഫ്ലവർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന പൂണിയൊക്കെ ചെയ്യണം. ഇപ്പം ഞാൻ പ്രത്യേകമായിട്ട് ഇങ്ങനെ ഒരു കട്ടയൊക്കെ വെച്ച് കെട്ടി ഇതിൻ്റെ ചുറ്റും വെച്ചിരിക്കുകയാണ്. മിക്കപ്പോഴും എലിയുടെ എഴി വന്ന് ഇതിന് കുത്താറുണ്ട്. ഇന്നാൾ ഒരു എലിയെ കണി പിടിച്ച് പിടിക്കുകയൊക്കെ ചെയ്തു. ഇപ്പോൾ വീണ്ടും ഈ വലിയ പന്നിയിലാണ് ഇത് ഇതിൻ്റെ ചുവട് കൊത്തുന്നത്. ഈ മണ്ണിര തിന്നാനാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ചോട്ടിൽ നിന്ന് ഞാൻ മാക്സിമം അകലത്തിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഒരു പിടുത്തം, വളരെ കുറച്ച് മാത്രം നമ്മൾ ഉപയോഗിക്കുക. കുറച്ച് ഒരു അരപ്പിടുത്തമാണ് ഞാനിതിന് ഇട്ട് കൊടുക്കുന്നത്. പാനിൽ ചോട്ടിൽ നിന്ന് അല്പം അകറ്റിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇത് മഴ പെയ്ത് ഈർപ്പമുണ്ട് മണ്ണിൽ, മണ്ണിലേക്ക് അത് വലിഞ്ഞോളും. ഇതിൻ്റെ സീസർ റംബൂട്ടാനാണ്. ഇത് ഏകദേശം ഒരു 3 വർഷം ആകാൻ പോകുന്നേ ഉള്ളൂ. 2 വർഷം കഴിഞ്ഞ പ്ലാന്റാണ്. ഇതിന് കോപ്രോസിക്ലോറൈഡ് ഇതിൻ്റെ തണ്ടിനെ അടിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ നമുക്കിതിനും ഇട്ട് കൊടുക്കാം. ഒരു പിടുത്തം വെതറി കൊടുക്കുക. അല്പം മണ്ണ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇതിൻ്റെ നല്ല ഈർപ്പമുണ്ട്. ഉടനെ ഇത് മഴയുണ്ടല്ലോ, അപ്പോൾ വലിഞ്ഞുകൊള്ളും. ഇതിൻ്റെ ദുരയാൻ പ്ലാന്റ് ആണ്, മാങ് തോക്ക് എന്ന് പറഞ്ഞ ഇനമാണ്. ഏകദേശം ഒരു 4 വർഷത്തോളം പ്രായമുള്ളൊരു പ്ലാന്റാണ്. ദുരയാനും അതുപോലെ റംബൂട്ടാൻ്റെ ഒക്കെ വേരുകൾ അധികം മുകൾഭാഗത്താണ്. അപ്പോൾ വേനൽക്കാലത്ത് നമ്മളിതിന് നന്നായിട്ട് പുതയിട്ട് കൊടുക്കുകയും മഴക്കാലമാകുമ്പോൾ അത് വൃത്തിയാക്കി ആ പുതയെല്ലാം മാറ്റി ചോട് വൃത്തിയാക്കി ഇടണം. പ്രത്യേകിച്ച് ഈ ദുരയാനൊക്കെ ഫംഗസ് ആക്രമണം, ബഡ് പ്ലാന്റുകളൊക്കെ ആണല്ലോ ഫംഗസ് ആക്രമണം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചുറ്റുപാടൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് ഇടേണ്ടത് ആവശ്യമാണ്. ഒച്ചുകളൊക്കെ അല്ലെങ്കിൽ വന്ന് അടിയുകയും അത് ഡ്രാഗൺ ഫ്രൂട്ടിനൊക്കെ ദോഷമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ചോട് വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അതെ, ദുരയാൻ്റെ ഒക്കെ ഈ വേരുകൾ മുകളിൽ വന്നിട്ടുണ്ട്. മഴക്കാലത്ത് നമ്മളിതിന് പുതയിട്ടില്ലെങ്കിൽ വേരിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. മഴക്കാലത്ത് പുതയെല്ലാം നീക്കി നമ്മൾ വൃത്തിയാക്കി ഇടണം. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ നമ്മൾ ഡോളോമൈറ്റ്
ഇട്ട് കൊടുക്കുകയാണ്. അത്രയ്ക്ക് കൊടുക്കുകയാണ്. ഇതിനുശേഷം ഒരു 14 ദിവസം കഴിയുമ്പോൾ വേപ്പിൻ പിണ്ണാക്ക്, അപ്റ്റക്കിൻ്റെ വേപ്പിൻ പിണ്ണാക്ക് പൊടിച്ചത് മഞ്ഞൾപ്പൊടിയിനോട് ചേർത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. മംഗോസ്റ്റിൻ്റെ പ്ലാന്റ് ആണ്. നമുക്കിതിനും അതിരി കൊടുക്കാം. ഏകദേശം ഒരു പിടിയോളം നമുക്ക് ചുവട്ടിൽ അതിരി കൊടുക്കാം. മഗ്നീഷ്യം കൂടെ ഉള്ളതുകൊണ്ട് പ്ലാന്റുകൾക്ക് ഇന്ന് നല്ലതാണ്. ഇത് ഈ 35 റംബൂട്ടാനാണ്. 1.5 വർഷം കഴിഞ്ഞ പ്ലാന്റാണ്. നിറച്ച് പൂവിട്ട, അത്യാവശ്യം പൂവിട്ടായിരുന്നു, പക്ഷേ എല്ലാം കൊഴിഞ്ഞു പോയി മഴ കാരണം. ഇതിൻ്റെ ചുവട്ടിലും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ നീലം മാവാണ്. ഏകദേശം ഒരു 3 വർഷം കഴിഞ്ഞ പ്ലാന്റാണ്. നമുക്കിതിനും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ 3 വർഷം പ്രായമായിട്ടുള്ള എഡോലോങ്ങനാണ്. ആദ്യമായിട്ട് ഫ്ലവർ ചെയ്തതാണ്. അത്യാവശ്യം നന്നായിട്ട് കാപിടുത്തം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രൂട്ടുള്ള പ്ലാന്റുകൾക്കൊന്നും ഇപ്പോൾ നമ്മൾ ചുവട്ടിൽ ഡോളോമേറ്റ് അല്ലെങ്കിൽ കക്കാപ്പൊടി പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നില്ല. ഇതിൻ്റെ വിളവെടുപ്പ് പ്രൂണിങ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളത് ചെയ്യുന്നുള്ളൂ. എഡോലോങ്ങൻ പൊതുവെ കായ്ക്കില്ല എന്നുള്ളൊരു അഭിപ്രായം നിലവിലുണ്ട്. പക്ഷേ ഇത് അത്യാവശ്യം നന്നായിട്ട് കാപിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സീഡ് ലൂബിയാണ്. NR എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ആദ്യമായിട്ട് ഫ്ലവർ ചെയ്ത് കായുണ്ടായതാണ്. അപ്പോൾ ഈ പ്ലാന്റുകൾക്കൊന്നും ഇപ്പോൾ ചുവട്ടിൽ ഡോളോമേറ്റ് കൊടുക്കുന്നില്ല വിളവ്. അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഇപ്പോൾ ഫ്ലവറിങ്ങും കായ്കളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇതിന് നമ്മളതൊന്നും ചെയ്യുന്നില്ല. അതിനുശേഷം വിളവെടുപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ പിങ് പോങ് ലോങ്ങനാണ്. അത് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റിനൊക്കെ നമ്മളിപ്പോൾ ഡോളോമേറ്റ് ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.